രാഹുൽ ഗാന്ധി നയിക്കുന്ന ഭാരത് ജോഡോ യാത്ര കേരളത്തിൽ പര്യടനം ആരംഭിച്ചു രാവിലെ പാറശാലയിൽ നിന്നാണ് കേരള യാത്ര ആരംഭിച്ചത് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ എന്നിവരുടെ നേതൃത്വത്തിൽ അതിർത്തിയിൽ സ്വീകരിച്ചു രാവിലെ പൊതുജനങ്ങൾക്ക് തടസ്സമില്ലാത്ത വിധം പരമാവധി ആൾക്കൂട്ടമില്ലാതെയായിരിക്കും യാത്ര വൈകിട്ട് സംസ്ഥാനത്തെ കോൺഗ്രസ് കമ്മിറ്റികളുടെയും പ്രവർത്തകരുടെയും ശക്തി പ്രകടനമാക്കി യാത്രയെ മാറ്റാനാണ് തീരുമാനം കേരളത്തിൽ പത്തൊമ്പത് ദിവസമാണ് പര്യടനം ഇതിനിടയിൽ ഏഴ് ജില്ലകളിലൂടെ ഭാരത് ജോഡോ യാത്ര കടന്നുപോകും കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ശശി തരൂര് ഡി സി സി പ്രസിഡന്റ് പാലൂടി രവി ഉമ്മൻചാണ്ടി രമേശ് ചെന്നിത്തല അടക്കമുള്ള കേരളത്തിലെ പ്രധാന നേതാക്കളെല്ലാം യാത്രയെ സ്വീകരിക്കാൻ എത്തിയിരുന്നു ഗ്രൂപ്പ് ഭിന്നതകളോ സംഘടനാ പ്രശ്നങ്ങളോ ഒന്നും ഭാരത് ജോഡോ യാത്രയെ പ്രതിസന്ധിയിലാക്കിയില്ല എല്ലാ നേതാക്കളും ഒറ്റ മനസ്സായാണ് നിൽക്കുന്നത് രാഹുലിന്റെ യാത്ര കേരളത്തിലെ കോൺഗ്രസിന് പുത്തനുണർവാകുമെന്നാണ് വിലയിരുത്തൽ എ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലും രാഹുൽ ഗാന്ധിയെ കേരളത്തിലെ യാത്രയിൽ അനുഗമിക്കുന്നുണ്ട് പാർശാലയിൽ നിന്ന് ആരംഭിച്ച യാത്ര നിയറ്റിൻകര ഊരുട്ടുകാലയിൽ സ്വാതന്ത്ര്യസമര സേനാനി ജി രാമചന്ദ്രന്റെ വസതിയായ മാധവി മന്ദിരത്തിൽ ഉച്ചയോടെ സമാപിക്കും പരമ്പരാഗത നേതൃത്വത്തൊഴിലാളികളുമായി രാഹുൽ ഗാന്ധി സമ്പാദിക്കും മാധവി മന്ദിരത്തിലെ ഗാന്ധി മ്യൂസിയം അദ്ദേഹം സന്ദർശിക്കും വൈകിട്ട് നിംസ് ആശുപത്രി വളപ്പിൽ ഗാന്ധിയന്മാരായ ഗോപിനാഥൻ നായരുടെയും കെ ഇ മാമന്റെയും സ്തൂപം അനാച്ഛാദനം ചെയ്യും വൈകിട്ട് യാത്ര നേമത്ത് സമാപിക്കും പന്ത്രണ്ടിന് രാവിലെ നേമത്ത് നിന്ന് ആരംഭിക്കുന്ന പദയാത്ര പട്ടത്ത് സമാപിക്കും കേരളത്തിൽ പത്തൊമ്പത് ദിവസങ്ങളിലായി നാനൂറ്റമ്പത് കിലോമീറ്റർ സഞ്ചരിക്കും സാംസ്കാരിക സാമൂഹിക മേഖലയിലെ പ്രമുഖരുമായും ജവഹർ ബാൽമഞ്ചിലെ വിദ്യാർത്ഥികളുമായും രാഹുൽ ഗാന്ധി സംവാദിക്കും കേരളത്തിലെ കോൺഗ്രസിനും സംഘടനാപരമായി ഉയർച്ചയാകും രാഹുൽ ഗാന്ധിയുടെ ഈ യാത്ര എല്ലാ മണ്ഡലങ്ങളിലെയും പ്രവർത്തകർ രാഹുലിനൊപ്പം യാത്രയിൽ വിവിധ ഘട്ടങ്ങളിൽ പങ്കെടുക്കും കന്യാകുമാരി കടൽത്തീരത്തെ ഗാന്ധി മണ്ഡപത്തിൽ ദേശീയപതാക ഏറ്റുവാങ്ങി ആരംഭിച്ച ഭാരത് ജോഡോ യാത്ര കഴിഞ്ഞ ദിവസം വൈകിട്ട് തക്കലയ്ക്ക് സമീപം മുളകുമുട്ടിൽ അവസാനിച്ചിരുന്നു പാറശാലയിൽ കേരളീയ വേഷമണിഞ്ഞ വനിതകളും പഞ്ചവാദിയും യാത്രയെ വരവേറ്റു തിരുവനന്തപുരം ജില്ലയിൽ പതിമൂന്നാം തീയതി വരെ പര്യടനം നടത്തി പതിനാലിന് ഉച്ചയ്ക്ക് കൊല്ലം ജില്ലയിൽ പ്രവേശിക്കുന്ന രീതിയിലാണ് യാത്രയുടെ ക്രമീകരണം പതിനഞ്ച് പതിനാറ് തീയതികളിൽ കൊല്ലം ജില്ലയിലൂടെ കടന്നു യാത്ര പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് ഇരുപത് തീയതികളിൽ ആലപ്പുഴയിലും ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ടിന് എറണാകുളം ജില്ലയിലും ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് തീയതികളിൽ തൃശൂർ ജില്ലയിലും ഇരുപത്തിയാറിനും ഇരുപത്തി ഏഴിനും ഉച്ച വരെ പാലക്കാട്ടും പര്യടനം പൂർത്തിയാക്കും ഇരുപത്തെട്ടിനും ഇരുപത്തൊമ്പതിനും മലപ്പുറം ജില്ലയിലൂടെ കടന്ന് കേരളത്തിലെ പര്യടനം പൂർത്തിയാക്കി തമിഴ്നാട്ടിലെ ഉടല്ലൂർ വഴി കർണാടകത്തിൽ പ്രവേശിക്കും